സംഘടനയുടെ ഭാഗമായി നിൽക്കാത്ത എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യ രാജ്യക്കാരായിട്ടുള്ള എക്സ്പാറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള രോഗികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് അതിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ നാഷണാലിറ്റിയിലുള്ള ഡോക്ടേഴ്സുണ്ട് അല്ലെങ്കിൽ നഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ഉണ്ട് നമ്മൾ പോകുന്നു വാർഡുകൾ സന്ദർശിക്കുന്നു അവരുടെ വിഷയങ്ങളെന്താ മനസ്സില മനസ്സിലാക്കുന്നു അവരുടെ എല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള അതിനുശേഷം സൗഹൃദപരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനിയും ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ആ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു സോ ഈ സിനിമയും അതുപോലെ തന്നെ സോഷ്യൽ വർക്കും രണ്ടും എൻ്റെ സ്വന്തം വർക്കും ഞാനാൽ സു വർക്കിങ് കാരണം നമുക്കിവിടെ ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ നമുക്ക് നമസ്കാരം ഷീക്കിലേക്ക് സ്വാഗതം പ്രവാസം എന്നത് ചിലപ്പോഴെങ്കിലും ഒരു വെല്ലുവിളിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരല്പം കൂടുതൽ തന്നെയാണ് എന്നാൽ അത്തരം സാഹചര്യങ്ങളിലും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെ അടയാളപ്പെടുത്തി സ്വയം അടയാളപ്പെടുത്തി കടന്നു ചില സ്ത്രീകളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഷീട്ടോക്കിലൂടെ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ചാരിറ്റി എന്നതിനെ വേണമെങ്കിൽ നമുക്ക് സഹജീവികളോടുള്ള കരുണ എന്ന് ഒറ്റ വാക്യത്തിൽ വേണമെങ്കിൽ നിർവചിക്കാം എന്നാൽ ചിലർ അങ്ങനെയല്ല സഹജീവികളുടെ കൂടി സന്തോഷം അതാണ് നമ്മുടെയും സന്തോഷം എന്ന് ഏറ്റെടുത്ത് കടന്നു പോകുന്ന ഒരാളെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല കുവൈറ്റിലെ ഒരുപാട് അശരണർക്കും മറ്റും സുപരിചിതയായ ഷൈനി ചേച്ചിയാണ് ഇന്ന് ഷീ ടോക്കിലൂടെ നമ്മുടെ മുന്നിലെത്തുന്നത് ഷൈനി ചേച്ചി സ്വാഗതം ഷീടോക്കിലേക്ക് താങ്ക് യു ഈ നമ്മളെല്ലാവരും ഒരുപാട് തിരക്കിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലൈഫ് മൊത്തം ഒരു തിരക്കിൽ ഇങ്ങനെ എല്ലാവരും ഓട്ടത്തിലാണ് ഇപ്പോൾ ചേച്ചി ഞാൻ ആദ്യമായിട്ട് ചേച്ചിയോട് പറയാൻ ആഗ്രഹിക്കണേന്ന് വെച്ചാൽ ചേച്ചി ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തു അതിനൊരു താങ്ക്സ് ആദ്യം പറയാണ് കേട്ടോ അപ്പോൾ ലൈഫിൽ മനുഷ്യന്മാർ മുഴുവൻ ഈ തിരക്കിൽ ഇങ്ങനെ ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഓടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അത് കണ്ടറിഞ്ഞ് ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു ഒരു കാരണം എന്താണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സാഹചര്യം തന്നെയാണ് പിന്നെ ചെറുതായിട്ട് നമ്മൾ എന്താ പറയുക സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നന്മയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്താ പറയുക നമ്മുടെ സഹജീവികൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സ്കൂൾ ഡേയ്സിൽ തന്നെ ചെറിയ രീതിയിൽ എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളാരും സാമൂഹ്യ ക്ഷേമ പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സായിട്ടോ നമ്മളാരും ജനിച്ചു വീഴുന്നില്ല അല്ലെങ്കിൽ അല്ല സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനായിരിക്കും നമ്മളതിലോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പത്ത് വയസ്സുള്ളപ്പോൾ ഒക്കെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മയും മോനും ഇങ്ങനെ നമ്മളൊക്കെ എന്താ പറയുക ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പറയാൻ വേണ്ടി പോയി തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ആക്ച്വലി അപ്പോൾ അവിടെ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ റോട്ടിലൂടെ എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് നടന്നു പോകാറുണ്ട് കുഞ്ഞിന് സോറി അവർ എന്താ പറയുക സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട് നിൽക്കുന്ന നിർത്തിയിരുന്ന ഒരമ്മയും കുഞ്ഞുമായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്ന് അവർക്ക് എന്താ പറയുക സമൂഹത്തിന് അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവർ കെപ്റ്റസായിഡ് അപ്പോൾ ആ കുഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോൾ അവനെ ഞാൻ വീട്ടിലോട്ട് അമ്മയും കുഞ്ഞിനെയും വീട്ടിലോട്ട് ക്ഷണിച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുക നിറപ്പിച്ചിട്ടാണ് അവർ രണ്ടുപേരും വിടാറുള്ളത് അപ്പോൾ അന്ന് കാലത്ത് തന്നെ ഞാൻ എൻ്റെ നാട്ടുകാരുടെയൊക്കെ ഒരു നോട്ടപ്പള്ളിയാണ് ഇവരെന് ഈ കുട്ടിയെന് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല സമൂഹം പുറത്താക്കി നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നവർ അമ്മയും കുഞ്ഞിനെന്തിന് ഇത്ര കെയർ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് തന്നെ ഒരു അനുസരണ്ടായിരുന്നില്ല അന്ന് പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ ചവിട്ടുപടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ കുവൈറ്റിൽ താങ്ക് ഗോഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് എൻ്റെ ജോലിയോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഫാമിലിയായിട്ടും കൂടെ കുവൈറ്റിലുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ എന്താ പറയുക സഹജീവനോട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നിർധനരും നിരാലംബരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയോട് സഹായിക്കാനായിട്ട് സാധിച്ചതിൽ ആം റിയലി എന്താ പറയുക പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാൻ വേണ്ടി ഒരുപാട് കൊസ്റ്റൻസ് ഇങ്ങനെ പ്രിപ്പയർ പക്ഷേ ഈ ഇൻറ്റർവ്യൂവിന് തൊട്ട് മുന്നുള്ള സമയം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ തോന്നി ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ എന്തെങ്കിലും കല കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം കൊണ്ടോ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എക്സെപ്ഷണൽ കേസ് അതുപോലെയാണെന്ന് തോന്നി പക്ഷേ ചേച്ചി എന്നോട് സംസാരിച്ചപ്പോഴാണ് ചേച്ചിയുടെ സ്വന്തം സിസ്റ്റർ ഒരു ഓൾഡ് ഏജ് ഹോം ഓർഫനേജ് നാട്ടിൽ നടത്തുന്നു അനീതി സ്പെഷ്യൽ നീഡഡ് സ്കൂൾ അല്ലെ ഓട്ടിസം കുട്ടികൾക്ക് വേണ്ടി അപ്പം ഫാമിലി മൊത്തം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പാഷൻ അവരിൽ നിന്നും അതെ അവരിൽ നിന്നും ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട് അവരൊക്കെയാണ് എന്റെ റോൾ മോഡൽസ് എന്റെ സഹോദരിമാരാണ് മൂന്ന് സഹോദരിമാരാണ് എനിക്കുള്ളത് അപ്പൊ ഒരു മൂന്ന് പേര് അത് അവരുടേതായിട്ടുള്ള എന്താ പറയാ കോൺട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ജനറലി അപ്പൊ അതൊക്കെ കണ്ട് പഠിച്ചും അതൊക്കെ ആയിട്ടാണ് അതൊക്കെയായിട്ടാണ് നമ്മളിങ്ങനെന്താ പറയുക പോളിഷ്ഡായിന്ന് പറയില്ലേ അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തി ചേർന്നിട്ടുള്ളത് ഇപ്പം എന്തായാലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് പബ്ലിക്കിലോട്ട് എക്സ്പോസ് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ലിമിറ്റഡ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് കോയറ്റിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിപ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലോട്ടോ അല്ലെങ്കിൽ മറ്റോ മീഡിയയിലോട്ടോ ഷെയർ ചെയ്തോ അതിനൊന്നും ഞാൻ പോകുന്നില്ല അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ ഡീൽ ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് രോഗികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുവൈറ്റിലെ കുവേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുവൈറ്റിലെ മിനിസ്ട്രി ഹോസ്പിറ്റലുകളിൽ സന്ദർശിച്ച് അവിടെ കിടക്കുന്ന അവിടെ സ്റ്റക്കായി കിടക്കുന്ന സ്റ്റാൻഡേർഡായിട്ട് കിടക്കുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട് അതിപ്പോൾ ഇന്ത്യൻ പേഷ്യൻസ് എന്ന് മാത്രമല്ല എല്ലാ രാജ്യ രാജ്യക്കാരായിട്ടുള്ള എക്സ്പാർട്ട് കമ്മ്യൂണിറ്റിയിലുള്ള രോഗികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് വിത്ത് ഫിനാൻഷ്യൽ എന്താ പറയുക അതെ നമുക്ക് എല്ലാ രോഗികൾക്കും പോയിട്ട് കുറേ പൈസ കൊടുത്ത് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഓരോ രാജ്യക്കാർ വ്യത്യസ്ത രാജ്യക്കാരായിട്ടുള്ള പേഷ്യൻസാണ് ഹോസ്പിറ്റലുകളിൽ സ്റ്റക്കായി കൊടുക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കോവിഡ് റിലേറ്റഡ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് സ്റ്റാൻഡേർഡായിട്ട് കിടക്കുന്നുണ്ട് അവർക്ക് എന്താ പറയുക ഇത് അസുഖം മാത്രമല്ല അവർക്ക് ലീഗൽ ലീഗലി അവർ എന്താ പറയുക അവരുടെ എംബസികളുമായി കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒത്തിരി പേര് റെസിഡൻസി എക്സ്പയർഡായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ആ രോഗിക്കും എംബസികൾക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പക്ഷേ ഏതൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഏതൊരു രോഗിക്ക് ഒരു സപ്പോർട്ട് വേണമെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞ ഉടനെ നമ്മൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട് അത് സ്പെഷ്യലി ഫ്രം പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് നമുക്ക് ശരിക്കും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റയ്ക്ക് അത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽ അപ്പോൾ ഞാൻ ഫോം ചെയ്തിട്ടുള്ളൊരു പേഷ്യൻ്റ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാ നാഷണാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നേഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട് കുറച്ച് ബിസിനസ് മേഖലയിലുള്ള പ്രമുഖരുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെയും ആവശ്യം വരും രോഗികൾക്ക് അപ്പോൾ ഇവരെല്ലാവരെയും കോർത്തി ഇണക്കിക്കൊണ്ട് എംബസികളുമായി നമ്മൾ എന്താ പറയുക ടൈഅപ്പ് ചെയ്തുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും അല്ലാതെ നമ്മുടെ ഒറ്റയ്ക്ക് അല്ല ഇറങ്ങിയ അപ്പോൾ എന്താ പറയുക ഇവരെല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്വൈറ്റിൽ നിരവധി സംഘടനകളുണ്ട് എല്ലാ സംഘടനകളിലും ഒരു ബേസിക് അപ്പം ഒന്നുകിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശം ലൊക്കാലിറ്റീനെ ബേസ് ചെയ്ത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മതം അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഒരാളോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ശൈനചേജി ഒരു കേസിൽ ഇടപെടുമ്പോൾ ഇങ്ങനെ പരിധികളില്ലാതെയാണ് ഈ പറഞ്ഞ മാതിരി അദർ നാഷനാലിറ്റീസ് ഇപ്പം ബംഗ്ലാദേശി അല്ലെങ്കിൽ ശ്രീലങ്കൻ അങ്ങനെ അദർ നാഷണാലിറ്റീസ് അവരുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഈ ലീഗൽ ഇഷ്യൂസിനെ ഓർത്തിട്ടൊന്നും ഒരു ഭയം തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള വേലൂടെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മറ്റു നാഷണാലിറ്റികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരെ അവരുടെ എംബസികളുമായി കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളിൽ അവരെ സജീവമാക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഫോളോ അപ്പ് അതിൽ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും പക്ഷേ സെയിം ടൈം തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്ത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഭംഗിയാക്കി കൊടുക്കും പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിനിസ്ട്രി ഹോസ്പിറ്റലുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന നിരാട്ടുള്ള പറഞ്ഞ പോലെ എക്സ്പേർട്സ് പ്രത്യേകിച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് പ്രത്യേകിച്ച് അവർക്ക് ഇടാനായിട്ടുള്ള വസ്ത്രങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള മറ്റു ബേസിക് നീഡ്സ് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവിടെ പ്രത്യേകിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവരൊക്കെയാണ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ഉണ്ട് അതിൽ ഫിസിക്കൽ എഫേർട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രോഗികളെ വിസിറ്റ് ചെയ്യുന്നു അവർക്ക് ആവശ്യമുള്ള എന്താ പറയുക ലീഗൽ ഫോർമാലിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എംബസി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പക്ഷേ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ അപ്പോൾ എന്താ പറയുക ചിലപ്പോൾ കോമർ സ്റ്റേജിൽ എടുക്കുന്ന ഒരു ആയിരിക്കും അപ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോയി എംബസിയിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല സോ പീപ്പിൾ ലൈക്ക് എസ് നമ്മൾ പോകുന്നു വാർഡുകൾ സന്ദർശിക്കുന്നു അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു അവരുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എംബസിക്ക് കൈമാറുന്നു എംബസി അത് സ്റ്റാർട്ട് ചെയ്യുന്നു അവരെ നാട്ടിലോട്ട് വിടാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അപ്പോൾ വളരെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ഇന്ത്യൻ എംബസിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് പിന്നെ മറ്റ് എംബസികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു പരിധിവരെ നമ്മളവരായിട്ട് കണക്ട് ചെയ്ത് അവരത് ഫോളോ ചെയ്യും അല്ലാതെ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുത്ത അങ്ങ് ആയി കഴിഞ്ഞാൽ സംഗതി അവിടെ കിടക്കത്തേ ഉള്ളൂ സോ നല്ല രീതിയിൽ ഇതുവരെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സംഘടനയുടെ ഭാഗമായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത് എസ് എ ഫ്രീലാൻസും പക്ഷേ കുവൈറ്റിലുള്ള ഇപ്പോൾ ഒട്ടുമുക്കാൽ എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് എന്താ പറയുക വിദേശ സംഘടനകളാണെങ്കിലും ഇപ്പോൾ കുവൈറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഇവിടെയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റിനെ അവരുടെ നാട്ടിലോട്ട് വീടുകയാണെങ്കിലും ഏത് നാഷണാലിറ്റി ആണെങ്കിലും പാവപ്പെട്ടവരാണ് അതുപോലെ തന്നെ അവർക്ക് നടക്കാനായിട്ട് സാഹചര്യമില്ല ദർസ് വീൽ ചെയറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നമ്മുടെ കുവൈറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടോ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ ഇപ്പോൾ വീൽ ചെയറാവട്ടെ ക്രച്ചസ് ആവട്ടെ വാക്കേഴ്സ് ആവട്ടെ അതുപോലെയുള്ള രോഗികൾക്ക് രോഗികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് അവർക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ദർ ഇസ് ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി വിത്ത് മീ അലോങ് വിത്ത് മീ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഒരു വിഷയം മാത്രമല്ല ഇപ്പോൾ അവിടെ നമ്മൾ അവരെ കയറ്റി വിടുന്നു എംബസിയുടെ സഹായത്തോട് കൂടിയിട്ട് പക്ഷേ അവർക്ക് പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു വീൽ ചെയർ വാങ്ങിക്കാനായിട്ട് കഴിവുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയൊരു വീൽ ചെയറോട് കൂടിയിട്ടാണ് നമ്മളവരവിടെ അങ്ങോട്ട് വിടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് ഏത് ഹോസ്പിറ്റലിലാണ് അവർക്ക് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ മുൻ തന്നെ ഫാമിലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്ന് വെച്ചാൽ അവർക്ക് അവയർനെസ് കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് നാട്ടിലോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു കോൺസെപ്റ്റാണുള്ളത് പക്ഷേ ചില കേസുകൾ ഹൈലി കോംപ്ലിക്കേറ്റഡ് കേസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട കേസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ നേരത്തെ മുൻകൂട്ടി ഫാമിലീസിന് അവർക്ക് അവയർനെസ് കൊടുത്ത് ഇന്ന ഹോസ്പിറ്റലിൽ പോയി അവരുടെ എന്താ പറയുക കൺഫേമേഷൻ ലെറ്റർ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ വി ആർ റെഡി ടു അഡ്മിറ്റ് ദ പേഷ്യൻ്റ് എന്നുള്ള കൺഫർമേഷൻ ലെറ്റർ ഹോസ്പിറ്റലിൻ്റെ സൂപ്രൻറ്റൻഡൻറ്റിൽ നിന്നും വാങ്ങി അതിൻ്റെ കോപ്പി വരെ കയ്യിൽ വാങ്ങി വെച്ചിട്ടാണ് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ നാട്ടിലോട്ട് വിടുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രൊസീജിയേഴ്സ് ഒത്തിരിയുണ്ട് ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ എഫേർട്ട് ഒത്തിരിയുണ്ട് ഇറ്റ് ഈസ് റിയലി എന്താ പറയുക ഹാർഡ് വർക്കിംഗ് എഫേർട്ടാണ് പക്ഷേ എഗെയിൻ എൻഡ് ഓഫ് ദ ഡേ

എന്തുകൊണ്ടാണ് ഒരു സംഘടനയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർത്ത് പ്രവർത്തിക്കാതെ ഇത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്തമാണ് ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാം എന്നുള്ള ഒരു ധൈര്യവും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഓരോ പേഷ്യൻസിലോട്ട് ഇറങ്ങി ചെല്ലും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി രോഗികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ട് ഭംഗി തോന്നു ആം ഓവർ കോൺഫിഡൻറ്റ് ഒരു പ്രത്യേക സംഘടനയുടെ ഭാഗമായി നിൽക്കാത്ത എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്തോ ഈ രോഗികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഐ ഡോ വാണ്ട് ദാറ്റ് ടു ബി എന്താ പറയുക ലോകം മുഴുവൻ അറിയിക്കണം അല്ലെങ്കിൽ വലിയൊരു പബ്ലിസിറ്റി വേണം ഞാനിത് ഇന്ന രോഗിക്കുവേണ്ടി ചെയ്തു പാവപ്പെട്ട രോഗിയുടെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് ഞാനിത് ഇങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് എനിക്ക് ലോകനോട് അറിയിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല ദറ്റ് ഇസ് ദ ഫസ്റ്റ് റീസൺ വട്ട് ആം ഡൂയിങ്സ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഗോഡ് ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ് എൻ്റെ തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചട്ടക്കൂടം ഉണ്ടായിരിക്കും അവരുടെ ബയലോ ഉണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ നമ്മൾ ഫ്രീലാൻസറായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇതിലോട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് ആൻസറബിൾ ടു എനി വൺ അല്ലേ നമ്മൾ ആൻസറബിൾ ടു ഓൺ സെൽഫ് നമുക്ക് നമുക്ക് ഒരാളോടും ഉത്തരവാദിത്തമല്ല ഞാൻ സമയത്ത് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല സോ വാട്ട് യുക്കാണ്ടു യുക്കാണ്ട് യു ആർ ടോട്ടലി ഫ്രീ ടു ഡു വാട്ട് യു ആർ സപ്പോസ് ടു ഡു അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു സംഘടനയുടെയും ഭാ ഭാഗമായി നിൽക്കാത്തത് പക്ഷേ എങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ സോഷ്യൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നാട്ടിലും സജീവമാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഈ വർഷത്തെ അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് പിടിച്ചിരിക്കുന്ന ഒരു വർഷമാണിത് അപ്പോൾ അതിലും സജീവമാണ് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ് അതുപോലെ സാന്ത്വനും കുവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രോഗികൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സാമ്പത്തിക സഹായം മറ്റുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് സാന്ത്വനം കുവൈറ്റ് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഒരു ഒരു നിശ്ചിത എമൗണ്ട് സാന്ത്വനും കുവൈറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് ചെല്ലുമ്പോൾ തന്നെയുള്ളൊരു ബേസിക് എക്സ്പെൻസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ സംഘടനകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ ആരുടെയും സ്വന്തമാവാതെ ഇൻഡിപെന്റന്റ് ആയിട്ട് സ്വാതന്ത്ര്യം നല്ലോണം അനുഭവിക്കേണ്ടി ചെയ്തിട്ടുണ്ട് ഈ പബ്ലിസിറ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഏതെങ്കിലും ഒരു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേച്ചി ഫേസ്ബുക്കിലാണെങ്കിലും അല്ലെ എവിടെങ്കിലും അങ്ങനെ ഒരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല ഓഫ് കോഴ്സ് അവരുടെ പ്രൈവസി നമ്മൾ അത് മാനിക്കണം എന്നാലും ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ മീതെ വേറെ ആരെങ്കിലും ചെയ്ത് അവരത് എന്താ ഒരു ന്യൂസിൽ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ഈ വിഷയം ഒന്ന് പബ്ലിക് ആക്കായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വി ആർ ഹ്യൂമൻ ബീങ് പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ത്രീ ഫോർത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ ഫൈനൽ സ്റ്റേജിൽ വേറൊരു ടീം വന്ന് അങ്ങ് ഏറ്റെടുക്കുമ്പോൾ ഓക്കെ ലെറ്റ് ദം ഡൂ ഇറ്റ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വേണമല്ലോ ലെറ്റ് ഡം ഡു ഇറ്റ് പക്ഷേ എഗെയിൻ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആണ് കാരണം വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് ഒരു പത്ത് പതിനഞ്ച് പേര് വന്ന് രോഗിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അപ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് പക്ഷേ എഗെയിൻ എന്താ പറയുക ലെറ്റ് ദം ഡു ഇറ്റ് ഇതുവരൊക്കെ ചെയ്തത് നമ്മൾ ചെയ്തെന്നുള്ളത് ഇനോ എന്താ പറയുക മേലിരിക്കുന്ന ഒരാൾക്കറിയാമല്ലോ ൂവ് ഐ ഡോറ്റ് പ്രൂവ് ഇറ്റ് അതുപോലെ തന്നെ ഒരു കോവിഡിന് നമ്മളൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു ഫീമെയിൽ ലേഡി ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ശിവസെൻ ട് ഫൈനൽ സ്റ്റേജ് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് അവിടെ സ്പോൺസർ ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൻ്റെ മുമ്പ് മുമ്പിൽ കൊണ്ടിടുകയാണ് ഉണ്ടായത് അത് അത് കഴിഞ്ഞ് ഞാൻ എംബസിയായിട്ട് കോഡിനേറ്റ് ചെയ്തു കൊണ്ട് അവരവിടെ ആക്കുകയും ഇമീഡിയറ്റ് സർജറി ചെയ്ത് ഷി വാസ് റെഡി ടു ട്രാവൽ എംബസി ഇടപെട്ടതുകൊണ്ട് മാത്രം നമ്മുടെ അതിൻ്റെ നല്ലൊരു സജീവമായിട്ടുള്ളൊരു സപ്പോർട്ട് അതിലുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അവർ എയർപോർട്ടിൽ വരുന്നു ഞാൻ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് പോയി അവരെ ഫുള്ളി അവരെ ഫീഡ് ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞ് അവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുത്തിയിരിക്കുന്നു ഇമീഡിയറ്റ്ലി ഒരു പത്ത് പഞ്ച് പേര് വരുന്നു ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നു നെക്സ്റ്റ് ഡേ മീഡിയയിൽ വരികയാണ് ന്യൂസ് പേപ്പറിൽ വരികയാണ് ഇവർ കയറ്റി വിട്ടു എന്നുള്ളത് ഈ സെഡ് ഇനി അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും ആക്ച്വലി പക്ഷേ യു ഡോണ്ട് ഹാവ് ദ ടൈം ടു റൺ ബിഹൈൻഡ് ഓൾ ദൻ അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ പേഷ്യൻസ് ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നാട്ടിൽ ചെന്ന് അവരെ വീട്ടുകാർ വിളിക്കുന്നു എത്തി സന്തോഷമായി ഓക്കെ ദെൻ വി ആർ ഇൻ ടു അതർ പേഷ്യൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ ഇങ്ങനെ കുറേ നാൾ മനസ്സിൽ വെക്കാറില്ല എങ്കിൽ കൂടിയും ഇറ്റ് ഈസ് പെയിൻഫുൾ ബറ്റ് സെയിം ടൈം ഇറ്റ്സ് എന്താ പറയുക ഇങ്ങനെ ഈ വക വിഷയങ്ങളിൽ ചെന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഇവര് ആക്ച്വലി ഞാൻ എന്നെ കൺസിഡർ ചെയ്യുന്നത് ഐ എം ഡൂയിങ് മച്ച് ബെറ്റർ ദാൻ എ ലേഡി ആൻഡ് എ മാൻ അപ്പോൾ അങ്ങനെ ഒരു സുപിയൂരിറ്റി നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അപ്സെറ്റ് അബൌട്ട് ഇറ്റ് ഐം പ്രൗഡ് ഓഫ് ഐം ഡൂയിങ് വിതഔട്ട് എനി പബ്ലിസിറ്റി അപ്പോൾ ഒരു പക്ഷേ നമ്മളങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പൊതു ഫങ്ഷന് പോകുമ്പോൾ മേ ബി ആർ നോട്ട് ബീങ് ഐഡൻറ്റിഫൈഡ് ചിലപ്പോൾ ഫസ്റ്റ് ലൈൻ സീറ്റ് കിട്ടില്ല എന്നിരിക്കാം ഡസൻറ്റ് മാറ്റർ നമ്മളങ്ങനെ ഫസ്റ്റ് ലൈനിൽ എന്താ പറയുക ഫസ്റ്റ് റോലിരിക്കണത് എന്താ പറയുക ഒരു പൊതു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനൊരു സ്പെഷ്യൽ എന്താ പറയുക റെസ്പെക്റ്റ് കിട്ടണമെന്ന് വിചാരിക്കാത്ത വ്യക്തി ആയതുകൊണ്ട് സോ ഇവൺ ആം വില്ലിങ് ടു സറ്റ് ഓൺ ദ ഫ്ലോർ സോ അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഡോൺ ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് ഓൺ ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഇപ്പോൾ കേരള ഭിന്നശേഷി വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുവൈറ്റിലും നാട്ടിലും ഒരുപോലെ ഈ പൊതുപ്രവർത്തന മേഖലയിൽ ഉണ്ട് എന്താ വച്ചാൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ടൈം നമ്മൾ കുറെ റിമൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷമായിട്ട് കുവൈറ്റിൽ തന്നെയുള്ള വിവിധ എന്താ പറയുക സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിൽ എന്താ പറയുക ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് അപ്പോൾ അതിൽ ഇവിടെ കുവൈറ്റി കുട്ടികളുണ്ട് കുറച്ച് എക്സ്പാറ്റ് കുട്ടികളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെയും അതും ഒരു എൻ്റെ ഒരു എന്താ പറയുക സോഷ്യൽ വർക്കാണ് കാരണം എല്ലാവർക്കും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിലും ഐ കൺസൺട്ട് മാൽഫ് ആം ടോട്ടലി എന്താ പറയുക ഡെഡിക്കേറ്റഡ് ടു വാട്ട് ആം സപ്പോസ് ടു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് എന്താ പറയാ കുറേ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ യു ലേൺ ഫ്രം ഈ ഡിഫിക്കൽ സിറ്റുവേഷൻ വേണ്ടി ഒരു ലോങ് മാർച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ഔട്ട്കം എന്തായിരുന്നു ആ മാർച്ച് ഔട്ട്കം ആക്ച്വലി അന്ന് ഇപ്പോൾ പാലക്കാടായിരുന്നു അത് അവർ വലിയൊരു മാർച്ച് നടത്തിയിരുന്നു അപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ളവര് എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി അവരുടെ വിഷയങ്ങള് എന്ന് വെച്ചാൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേദിയാക്കി മാറ്റുകയായിരുന്നു ഈ നമ്മൾ പാലക്കാട് ജില്ലയിലാണ് അത് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പെറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നന്ന അവകാശങ്ങൾ ലൈക്ക് എന്നെ ഭിന്നശേഷിക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ളൊരു കണ്ണ് തുറപ്പിക്കൽ ഒരു ജാതിയായിരുന്നു അത് അപ്പോൾ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് കിട്ടുകയുണ്ടായി എങ്കിൽ കൂടിയും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കേരളം കേരളം മാത്രമല്ല ഇന്ത്യ ഭിന്നശേഷി സൗഹൃദമാക്കേണ്ട എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഓൾറെഡി ലേറ്റായിരിക്കുകയാണ് അവർക്ക് നമ്മൾ എന്താ പറയുക ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എല്ലാം കിട്ടിയിട്ടില്ല അവർ ഇനിയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നമ്മളെല്ലാവരും അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമായിരിക്കുന്നു ഓരോ വ്യക്തികളും ഓരോ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ബ്യൂട്ടിഫുൾ അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ് എന്താ പറയുക പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഈ ഒരു ഭിന്നശേഷി വിഭാഗത്തെ ചേർത്ത് പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ദേ ആർ സ്റ്റിൽ ഐസൊലേറ്റഡ് നമ്മള് സത്യം പറഞ്ഞ ഇപ്പം ഒരു പാരന്റ് എന്ന ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിപ്പോൾ മക്കൾക്കൊരു ചെറിയ അസുഖം വന്നില്ലേ അല്ലെങ്കിൽ കുട്ടികളൊന്നും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് വെറി അതേസമയം ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞു ജനിക്കുന്ന വീട്ടില് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് സാമ്പത്തിക സ്ഥിതി ചിലപ്പം ഉള്ള കുടുംബാണെങ്കിൽ പോലും അതോടുകൂടി അവരങ്ങ് കംപ്ലീറ്റ്ലി ഫെഡ് ആണ് അപ്പം അവരെ ഏത് രീതിയിൽ ഗവൺമെന്റ് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കണം ഇനി അതല്ല അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ ഗവൺമെന്റിന്റെ നിലയിൽ നിന്ന് കൂടുതൽ സപ്പോർട്ടുകൾ ഇനി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി അപ്പം അതിൽ ഇനിയും കൂടുതൽ പ്രതീക്ഷകളുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷകളുണ്ട് നമ്മളിന് ത്രൂ ഔട്ട് വ്യാപുൻ ടു വർക്ക് ഓൺ ദാറ്റ് മാറ്റർ എന്ന് വെച്ചാൽ ഭിന്നശേഷികാരായിട്ടുള്ള കുട്ടികള് അവരുടെ കഴിവുകൾ പ്രോത്സവം എന്താ പറയുക പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള എഡ്യൂക്കേഷണല് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനിയും ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരു കുഞ്ഞും വീട്ടിൽ തളച്ച് ഇടേണ്ട കുഞ്ഞുങ്ങളല്ല അവരൊക്കെ ഭിന്നശേഷിക്കാരാണ് അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുക്കണം തീർച്ചയായിട്ടും ഇത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഗവൺമെൻ്റ് കേരള ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു വിഷയമാണിത് അതിന് നമ്മുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ടും കൂടെ വേണം എന്താ വെച്ചാൽ ഈ ഒരു അവെയർനെസ് ഒരു സ്പെഷ്യൽ നീഡായിട്ടുള്ള ഒരു കുഞ്ഞുള്ള ഒരു ഫാമിലി അനുഭവിക്കുന്ന എന്താ പറയുക സിറ്റുവേഷൻ ലൈക്ക് യു നോ മെൻ്റലി ി ഫിസിക്കലി ഇമോഷണലി അപ്പോൾ അവരെ നമ്മുടെ സമൂഹം ചേർത്ത് പിടിക്കണം അങ്ങനെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ നമ്മുടെ സമൂഹത്തോടൊപ്പം ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ റിയലി എക്സ്പെക്റ്റിംഗ് ദാറ്റ് എന്താ പറയുക നമ്മുടെ സമൂഹം ഈ ഒരു ഭിന്നശേഷി ഭിന്നശേഷിയുള്ള കുട്ടികളെ അല്ലെങ്കിൽ അഡൽസിനെ അവർക്ക് വേണ്ടി മാക്സിമം എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു നമുക്ക് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ പക്ഷെ അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ശ്രദ്ധ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഉണ്ട് ഒരു ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യം ആണ് കേരളം എന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് വലിയൊരു ഇഷ്യൂ ഈ മൊബൈലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കാൻ മറന്നു പോകുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ കൂടെയുള്ള ഒരാൾക്ക് ഒരു ഇഷ്യൂ എന്തോ എന്ന് പറയാൻ നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മുടെ ലോകത്ത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഷൈൻ ചേച്ചി ഇങ്ങനെ പേഷ്യൻസിൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ വാർഡുകളിൽ കിടക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു എത്ര ഒരു ഇരുട്ടടഞ്ഞ ഒരു സ്ഥലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരാളെങ്കിലും സംസാരിക്കാൻ വരും ഇപ്പം ചേച്ചി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരവിടെ കിടക്കുന്നത് അങ്ങനെ അത്തരത്തിൽ നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും കേറ്റി അയക്കുന്നതിനേക്കാൾ ഒക്കെ ഉപരി അവർ പറയുന്ന വിഷമം കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ള ആ ഒരു സ്പേസും കൂടിയും ചേച്ചി കോഴ്സ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസുകൾ ഇപ്പൊ പങ്കുവെച്ചു മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മൾ ഒരാളോട് എത്രത്തോളം സംസാരിക്കണം കെയർ ചെയ്യണം എന്നുള്ളതിന് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ എനിക്ക് തോന്നുന്നു സിലിണ്ടർ എക്സ്പ്ലോർ ചെയ്തിട്ട് ആകെ ബേൺ ആയിട്ട് ബെൻസിന ബേൺ ഹോസ്പിറ്റലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ടോട്ടലി ബേൺഡാണ് ഹി ക്യാൻ ഹാർഡ്ലി സ്പീക്ക് ഐ തിങ്ക് ഹിസ് ഹീസ് ഹാർഡ്ലി തേർട്ടി ഇയേഴ്സ് അപ്പോൾ അവിടെ നിന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് പ്ലീസ് സ്പീക്ക് ടു ഹിം അപ്പോൾ വീഡിയോ കോളിലാണ് എന്നെ അവരായിട്ട് സംസാരിപ്പിക്കുന്നത് കാരണം വിസിറ്റേഴ്സിനൊന്നും അലൗഡായിരുന്നില്ല ആ സമയത്ത് ടോട്ടലി ബേൺഡ് ആയിരുന്നു അപ്പോൾ അതിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ രൂപം കണ്ടപ്പോൾ തന്നെ നമ്മൾ പാനിക്കാവും കാരണം അതുപോലെ ബേൺഡ് ആയിരുന്നു ആ പയ്യൻ പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ എന്താ പറയുക ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു സ്പീക്ക് ടു ഹേം അപ്പോൾ ഒരു ചെറിയൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കൊടുത്ത് അപ്പോൾ എൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആയ ഉടനെ റൂമിൽ പോകുക സൂയിസൈഡ് ചെയ്യുക ഈ ഒരു ഷേപ്പും വെച്ചുകൊണ്ട് എനിക്ക് നാട്ടിലോട്ട് കേരളത്തിലോട്ട് എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വ്യക്തിയെ രണ്ട് മൂന്നാഴ്ച വീഡിയോ കോളിലൂടെ കൗൺസിലിംഗ് ചെയ്ത് എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് യു നോ ഐ കുഡ് ബ്രിങ് ഹിം ബാക്ക് ടു ഒരു ലെവൽ വരെ ലൈക്ക് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നും മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീം പേഷ്യൻറ്റ് ഹെൽപ്പിംഗ് ഫണ്ട് സൊസൈറ്റിയിൽ ഞങ്ങളുടെ ഒരു ടീം പോയി അപ്പോൾ അതിനെ കാണുകയും അപ്പോൾ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ ഒരു ഏഴെട്ട് പേര് കിടക്കുന്ന ഒരു ബാച്ചലേഴ്സ് റൂമിലാണ് കിടക്കണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഫ്ലാറ്റ് ഐ മീൻ റൂം റെൻറ്റിനെടുത്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കാരണം ഇൻഫെക്ഷൻ ഒന്നും ആവാൻ സ്റ്റിൽ സ്റ്റില്ല എന്താ പറയുക ഹോസ്പിറ്റലിൽ പോക്ക് വരവ് ആയിരുന്നു അപ്പോൾ ഈ ഇത്രയും പേരുടെ കൂടെ കിടന്ന് ഇൻഫെക്ഷൻ ആവാനും പാടില്ല ഹി നീഡ് ഈസ് പ്രൈവസി അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരു റൂം റെൻറ്റിനെടുത്ത് കൊടുത്ത് ലൈക്ക് ടോട്ടലി നമ്മളവനങ്ങ് മാറ്റി കൊടുത്തു സോ ഹി വാസ് ദർ ഫോർ സിക്സ് മന്ത്സ് അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു അവരുടെ റെൻ്റ് അതുപോലെ തന്നെ ഗ്രോസറി അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു ഇപ്പോൾ ഹിസ് ഡൂയിങ് ഫൈൻ അപ്പോൾ ഇപ്പോൾ ആ പയ്യനെ കാണുമ്പോൾ ലൈക്ക് ഓ ഈ കുട്ടിയെ നമുക്ക് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കാരണം സൂയിസൈഡ് ചെയ്യാൻ നിന്നിരുന്നൊരു പയ്യനാണ് അപ്പോൾ അവനാ സൈക്കോളജിക്കലായിട്ട് ുള്ള ഒരു സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ട് ഇങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു സോ ഈസ് ഡൂയിങ് ഫൈൻ നൗ അപ്പോൾ ഇത്തരത്തിലുള്ള പേഷ്യൻസ് നമ്മൾ കാണുമ്പോൾ കൈവിട്ട് ഒരു പോകാമായിരുന്നൊരു ആയിരുന്നു പക്ഷേ വി കുഡ് ഹെൽപ്പ് ഹെം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അത് ആയിട്ടില്ല സോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ടീമിനെ നമ്മുടെ ഒപ്പം ചേർത്തിട്ടുണ്ട് കാരണം സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ആൻഡ് വി ആർ നോട്ട് ബോൺ ആസ് സോഷ്യൽ വർക്കേഴ്സ് അപ്പോൾ ഇതൊരു അടുത്തൊരു ജനറേഷനും കൂടെ ട്രെയിൻ ചെയ്യുന്നതിലും ഞാൻ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ സ്കൂൾ സ്റ്റുഡൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ ഏതിലൊക്കെ അവരെ ഉൾപ്പെടുത്താൻ പറ്റും അതിലൊക്കെ ഞാൻ കുട്ടികളെ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അവരും ഇത് ഇത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരിതൊക്കെ കണ്ട് വളരണം അവരിതൊക്കെ പ്രാക്ടിക്കൽ ആക്കണം ജീവിതത്തിൽ പ്രത്യേകിച്ച് വരൻ്റെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ വളരെ കുറവാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വി ആർ സപ്പോർട്ടിങ് വിഡോസ് വിത്ത് ചിൽഡ്രൻ അപ്പോൾ സിംഗിൾ പാരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഈ ഈ നമ്മുടെ ഈ ന്യൂ ജനറേഷനും കൂടെ ഞാൻ ഉൾപ്പെടുത്തും അപ്പോൾ ഒരു ഗ്രോസറീസ് താങ്ങിപ്പിടിക്കാനും അവർക്ക് കൊടുക്കാനും അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ക്ലോത്ത്സ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവർ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും സോ ദേ ദർ ഹാപ്പി ലൈക്ക് നോ ഈവൻ പാരൻസ് ആണെങ്കിലും കമ്മിറ്റഡ് ആയിട്ടുള്ള ടീം ഓഫ് പാരൻസ് ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളതൊക്കെ കണ്ട് വളരണം അവരിതിലോട്ടൊക്കെ എന്ന് ഉദ്ദേശിക്കുന്ന പാരൻസുണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റി ഇല്ലാതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ സ്ട്രക്കായി നിൽക്കുന്നത് സോ അതിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ചെയ്യുന്നവർക്ക് എന്നിൽ നിന്ന് എന്നിൽ മാത്രം അവസാനിക്കരുത് ഇറ്റ് ദെറ്റ് ഷുഡ് ബി സമൺ ടു കണ്ടിന്യൂ വിത്ത് ബട്ട് ആം ഡ്രോയിങ് ഇപ്പം കുട്ടികളുടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ ലോകം അങ്ങ് വല്ലാണ്ട് ചുരുങ്ങണുണ്ട് അവർ വേണ്ട രീതിയിൽ മിങ്കിൾ ചെയ്യുന്നില്ല അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടികൾ ഈ ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നുണ്ടാവുക അപ്പം നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡ്രഗ്സിനെതിരെ ബോധവൽക്കരണം ഡ്രഗ്സിനെതിരെ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അതിന് തന്നെ ഡ്രഗ്സിന് തന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുക അതിന് പകരം വേറൊരു ബ്യൂട്ടിഫുള്ള ആയ വേൾഡ് നമുക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താവുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് അവരെ കാണിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഞാൻ ചെയ്യുന്ന വർക്കിൽ പരമാവധി അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ പറയുക അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇനി ഇവർ വളർന്നു വലുതാവുമ്പോൾ എന്താച്ചാൽ ഇത്തരം ചിന്തകൾ അവരിൽ ഉണ്ടായിരിക്കണം അവരത് അടുത്ത ജനറേഷന് കൈമാറി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെടുത്തി അവർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ സോർട്ട് ഔട്ട് ചെയ്യിപ്പിച്ച് പാക്ക് ചെയ്യിപ്പിച്ച് ഇൻ ഐ മേക്ക് ദം ടു കാരി വിത്ത് മീ ലൈക്ക് കഴിഞ്ഞ് അവിടെ പോകുന്നു അവർക്ക് കൊടുക്കുന്നു പേരന്റ്സും ഹാപ്പിയാണ് കാരണം കാരണത്തിൽ ഓപ്പർച്യൂണിറ്റി കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയാണ് അപ്പൊ ഈ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നവർത്തനങ്ങൾ ഇനി ഒരു തലമുറയിലേക്ക് കൂടി തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതും ഒരു ആണ് തീർച്ചയായിട്ടും ചേച്ചി സത്യം പറഞ്ഞാൽ ഈ ഒരു പൊതുപ്രവർത്തനം തുടങ്ങിയത് ഒരു ഇരുപത്താറ് വർഷമായി എന്ന് പറയണോ ഇപ്പം ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ചുകൂടി ഈസിയാണ് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട് ഈ ഇരുപത്താറ് വർഷം ഈ കുറച്ച് പുറകോട്ട് നോക്കിയാൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുൻകാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാനും എന്താ പറയുക ഇത്രയ്ക്ക് അങ്ങ് ആയിരുന്നില്ല ഈ ഒരു പ്രവർത്തനത്തിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലാഗിങ്സ് വരാറുണ്ട് അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ലൈക്ക് ടെൻഷൻസ് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ ഞാൻ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം അത്തരത്തിലുള്ള കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എന്താ പറയുക ഓ എനിക്ക് തോന്നുന്നു ലിറ്റിൽ ബിറ്റർ ഓഫ് ഓവർ കോൺഫിഡൻ്റ് ആയോന്നും കൂടി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ തിങ്സ് ആർ മറ്റ് ഈസിയറിനാകും കാരണം വെച്ചാൽ പീപ്പിൾ ആ ദേർ യുനോ വലിയൊരു സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടുന്നുണ്ട് ഇതോ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിൽ കൂടിയും എന്താ പറയുക ഡോക്ടേഴ്സിൽ നിന്നായിക്കോട്ടെ നഴ്സസിൽ നിന്നായിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടുള്ള എന്താ പറയുക സംഘടനകളിൽ നിന്നായിക്കോട്ടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് ലിമിറ്റഡ് സിറ്റുവേഷൻ ആയിരുന്നു എല്ലാ നിലയ്ക്കും സോ നോ ഇറ്റ്സ് മച്ച് ഫാസ്റ്റർ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഇപ്പോഴല്ല മുൻകാലങ്ങളിൽ ഒരു സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ നിരസിക്കപ്പെട്ടിട്ടുണ്ടോ ആക്ച്വലി ഇതുവരെ പേഷ്യൻ റിലേറ്റഡ് മാറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിലും എനിക്കെപ്പോഴും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഈ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു ആ ഒരു മേഖലയിൽ നമുക്ക് ചോദിക്കാൻ പറ്റാണ്ട് പോകാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം വലിയൊരു കാലഘട്ടമാണ് നമ്മളെ കടന്നുപോയത് ഇപ്പം നമ്മളെല്ലാവരും നമ്മൾ ഭാഗ്യം കൊണ്ടാണ് ഇപ്പം സ്റ്റിൽ ഇവിടെ ഉള്ളത് അതുപോലൊരു ദുരന്ത കാലഘട്ടം നമ്മൾ കടന്നുപോയി ഏകദേശം രണ്ട് രണ്ടര വർഷത്തോളം അപ്പം കോയിറ്റിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാർ ഇവർ ഭക്ഷണമായിട്ടും രോഗങ്ങളായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചോ അതോ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റി ആ കാലഘട്ടത്തെ അനുഭവം ആക്ച്വലി അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രവർത്തനം ഒട്ടും നിർത്തിവെക്കേണ്ട സാഹചര്യമായിരുന്നല്ലോ ഒക്കെ എന്താ പറയുക മാക്സിമം സ്ട്രെങ്ത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആ സമയത്താണെങ്കിൽ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണ് സോ സ്കൂൾസൊക്കെ ഡൗൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കാനായിട്ട് സാധിച്ചു എസ്പെഷ്യലി ഇപ്പോൾ മോസ്റ്റ് ഓഫ് എല്ലാ ഏരിയാസും എന്നെ സംബന്ധിച്ച് ഒക്കെ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണെങ്കിൽ ഒത്തിരി ഓവർ ലോഡായിരുന്നു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ ആയിരുന്നു പ്രത്യേകിച്ച് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്യൽ പിന്നെ എന്താ പറയുക ഗ്രോസറി ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഏരിയയിൽ നിന്ന് അടുത്ത ലോക്ക്ഡൗൺ ഏരിയയിലേക്ക് നമ്മൾ പോയി അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുക്കൽ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പേഷ്യൻറ്റ് ഹെൽപ്പിംഗ് ഫണ്ട് സൊസൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ എന്താ പറയുക ലൈഫ് സേവിങ് ലൈഫ് സേവിങ് മെഡിസിൻസ് അതുപോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക എമർജൻസി ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ട് അപ്പോൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകണം അവരുടെ എന്താ പറയുക എല്ലാ ഡീറ്റെയിൽസ് മെഡിക്കൽ മെഡിക്കൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം പേഷ്യൻറ്റ് ഹെൽപ്പിംഗ് ഫണ്ട് സൊസൈറ്റിയിൽ പോകണം അവിടെ സബ്മിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് അവർ മെഡിസിൻസ് ഒക്കെ റെഡി ആയി കഴിയുമ്പോൾ ദി വിൽ കോൾ മീ സോ അവിടെ പോയിട്ട് വാങ്ങിക്കണം അതുപോലെ തന്നെ ആയി കിടക്കുന്ന ഏരിയകളിൽ പോയിട്ട് പേഷ്യൻസിനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സോ ഇറ്റ് വാസ് റിയലി ഓവർ ആയിരുന്നു എങ്കിൽ കൂടി യും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വുമൻ ഐ കുഡ് ഡു ഇറ്റ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് ഒരു എന്താ പറയുക ഒരു കോവിഡ് കാലഘട്ടത്തിൽ അപ്പോൾ ഒരിക്കലും എന്താ പറയുക ഒരു പ്രവർത്തനം എൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും നിർത്തേണ്ടതായിട്ട് വന്നിട്ടില്ല പറ്റിയിട്ടുമില്ല ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഇപ്പോൾ ആംബുലൻസ് ഒരു ആംബുലൻസ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ എടുത്ത് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ വി ഹാവ് ടു ബി ഓൺ അലേർട്ട് കാരണം നമ്മുടെ മൊബൈലിൽ നിന്നാണ് ആംബുലൻസ് വിളിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞ ഇതിപ്പോൾ നമ്മൾ അറബിക്കിലായിരിക്കണം അവരോട് സംസാരിക്കേണ്ടതും ലൊക്കേഷൻ പറയേണ്ടതും എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിന് വേണ്ടി ഒരു ആംബുലൻസ് വിളിച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നവരെ വി ഹാവ് ടു ബി ഓൺ ഐ മീൻ ഫോൺ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം വേറെ ഒന്നും ഇരുത്തോട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആംബുലൻസ് ഫെസിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട കേസുകളാണെങ്കിലും അതുപോലെ ഈ ലോക്ക്ഡൗൺ ഏരിയാസിൽ അമ്മമാര് കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന വിഷയങ്ങള് അതുപോലെ എല്ലാ നിലയ്ക്കും നമ്മൾ ടോട്ടലി ഇന്ന് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീട് പറമ്പിലുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആയിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിതിൻ ഫോർ വാൾസ് ഷട്ട് ഡൗൺ ആയിരുന്നു അപ്പോൾ റെൻ്റ് അതുപോലെ തന്നെ ഗ്രോസറി ക്ലോത്ത്സ് ഒക്കെ ഒരുമാതിരിയൊക്കെ ഓൾവെയർ ഹാവിങ് ദാറ്റ് പിന്നെ എന്താ പറയുക മെഡിക്കൽ ഫെസിലിറ്റീസ് അപ്പോൾ എല്ലാം താറുമാറായി എടുക്കുമായിരുന്നു പക്ഷേ താങ്ക് ഗോഡ് കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി റോയൽ ഫാമിലീസ് ഇറങ്ങി വന്ന് അവർ ഗ്രോസറീസ് പ്രത്യേകിച്ച് ഒക്കെ ഉള്ള ഏരിയകളിൽ പ്രത്യേകിച്ച് ഞാനായിട്ട് കണക്റ്റഡുള്ള റോയൽ ഫാമിലിക്കാർ അവർ ഒത്തിരി ഗ്രോസറീസ് മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് സൂപ്പർവിഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈവൻ കർഫ്യൂ ടൈമിൽ പോലും അപ്പോൾ നമ്മൾ എക്സ്പേർട്സ് നല്ലൊരു എന്താ പറയുക ഒരു ടഫ് ടൈമിലൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് കുവറ്റിനെ കുറിച്ച് നമ്മൾ കുവറ്റിലാണുള്ളത് അപ്പം നമ്മൾക്ക് സിറ്റുവേഷൻ ആണ് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് പറയാനായിട്ട് സാധിക്കുക ഇറ്റ് വാസ് റിയലി ഹാർഡ് ടൈം പക്ഷേ എങ്കിൽ കൂടിയും കുവൈറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി അതുപോലെ മറ്റു എല്ലാ സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രവാസികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് റെസ്ക്യൂ ഫ്ലൈറ്റുകളാണെങ്കിലും അതിലൊക്കെ നന്നായിട്ട് സജീവമായിട്ട് ഞാൻ ആക്റ്റീവായിരുന്നു കാരണം പ്രത്യേകിച്ച് രോഗികളെ കയറ്റി വിഷയത്തിൽ അപ്പോൾ പ്രയോറിറ്റി സപ്പോർട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് എംബസി ആയിട്ടും അതുപോലെ തന്നെ എർവേസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻറ്റ് ലേഡീസ് അതുപോലെ തന്നെ മോസ്റ്റ് സീവിയർ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് അവരൊക്കെ കയറ്റി വിടാനായിട്ട് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സക്സസ്ഫുൾ ആയിരുന്നു റിയലി ഹാപ്പി അബൌട്ട് വാട്ട് ഐ ഡിഡ് ഡ്യൂറിങ് ദോസ് ഡേസ് പക്ഷേ ആസ് യുസൈഡ് ഞാൻ അങ്ങനെ ഒരു വലിയൊരു പബ്ലിസിറ്റി ചെയ്തിട്ടില്ല ഞാൻ ഇന്നൊക്കെ ചെയ്യുന്നു എന്നുവെച്ചാൽ അതിന് നമുക്ക് സമയമില്ല ഒന്നാമത് രണ്ടാമത് അങ്ങനെ ഒരു പബ്ലിസിറ്റി നമ്മളെ ആഗ്രഹിക്കുന്നില്ല സോ അതിൻ്റെ ആ സമയമൊക്കെ എനിക്ക് ഇവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു രോഗികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സിംഗിൾ മദേഴ്സ് ഇവിടെ ഒത്തിരി അമ്മമാർ കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് ഇങ്ങനെ എന്താ പറയുക ആ ഒരു ആൻഡമീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഫാമിലീസ് വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ അപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് സ്കൂൾസ് ഉണ്ട് സ്പെഷ്യൽ നീഡ്സായിട്ടുള്ള കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂൾസ് ഉണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂൾസ് എഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എല്ലാ ഫെസിലിറ്റിയുള്ള സ്കൂൾസ് കുവൈറ്റുണ്ട് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ പക്ഷേ എക്സ്പെർട്ട് കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഹോപ്പുള്ളി എക്സ്പേർട്സിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എജു എഡ്യൂക്കേഷൻ സ്കൂൾ അഫോർഡബിൾ ഫീസിൽ സി ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ഇവിടുത്തെ ക്രൈറ്റീരിയയും ഇവിടുത്തെ റൂൾസും വെച്ചുകൊണ്ട് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ അത് അഫോർഡബിൾ ആയിരിക്കണം പാരൻസിന് അപ്പോൾ വേണ്ടിയിട്ട് എംബസിയിലെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് സോ ഹോപ്പ് ഐ ഹോപ്പ് ൌട്ട് സത്യം പറഞ്ഞ ഒരു സാഹചര്യത്തിലും ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല ഈ ഈ കോവിഡ് ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ ഇടയില് ഫാമിലി കുട്ടി മക്കള് അവരുടെ കാര്യങ്ങള് സത്യം പറഞ്ഞ ഇപ്പം നമ്മള് നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ചിലപ്പോൾ കാണാം ഒരു ഒരു ലേഡി ഉണ്ടെങ്കിൽ അവര് അവരുടെ മക്കൾ കുടുംബം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മൈ വേൾഡ് അവർ ചിലപ്പോൾ അതിനിടുന്ന ഒരു കോട്ട ഇതായിരിക്കും പക്ഷെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലി എന്ന് പറയുന്നത് അതൊരു അച്തണ്ടാണ് അതിൽ ആണോ കൂടിയും അത് എന്താ പറയാ സോഷ്യൽ വർക്കും രണ്ടും ും വർക്കും ഞാൻ ആൾസോ വർക്കിങ് കാരണം നമുക്കിവിടെ ഇപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ നമ്മൾ എന്താ പറയുക വി ആർ ടു വർക്ക് ആൻഡ് വി ആർ ടു കണ്ടിന്യൂ ഇവിടെ ഫാമിലി മാറ്റേഴ്സ് ഉണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം നമ്മുടെ വർക്ക് പ്ലേസിലെ ടെൻഷൻസ് അതുപോലെ തന്നെ സമയക്ഷേമ പ്രവർത്തനങ്ങൾ മൂന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ മെയിൻ്റെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്

നോട്ട് ഓൺലി വാട്ട്സ്ആപ്പനിങ് ഇൻ മൈ ഫാമിലി ഓക്കെ എം വർക്കിംഗ് എം സെൻഡിങ് മൈ മണി ടു ദ ബാങ്ക് ബാങ്ക് ബാലൻസ് ഇത്രയുണ്ട് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ വേണം അതോടൊപ്പം തന്നെ നമുക്കൊരു സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് നമ്മുടെ സമൂഹത്തോട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം എനിക്ക് എല്ലാവരോടുള്ളൊരു എന്താ പറയുക റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് കീപ്പ് ആൻഡ് ഐ വൺ വാട്സ്ആപ്പനിങ് സറൗണ്ടിങ്സ് അതെ നല്ലൊരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത് ഷൈൻ ചേച്ചി ഇങ്ങനെ ആക്ടീവ് എപ്പോഴും പക്ഷെ പലർക്കും അറിയണ്ടാവില്ല ഫാമിലി ഇവിടെ ഉണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും എപ്പോഴും എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഫാമിലിയെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്ത് ചെയ്യണോ കുട്ടികള് തീർച്ചയായിട്ടും ആക്ച്വലി ഹസ്ബൻഡ് സ്പെഷ്യൽ എജ്യൂക്കേഷൻ സ്കൂളിലെ ടീച്ചറാണ് ഇവിടെ ഉണ്ട് സ്നേ മിസ് ഫ്രാങ്ക് പിന്നെ രണ്ട് മക്കളാണുള്ളത് ഇപ്പോൾ മോളിപ്പോൾ ട്വൽത്ത് രണ്ട് മക്കളും കൂടെ ട്വൽത്ത് വരെ ഇവിടെ കുയറ്റിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ബാംഗ്ലൂരാണ് പഠിക്കണ്ടായിരുന്നത് മോള് ഷീ കംപ്ലീറ്റഡ് ഹർ ബാച്ചലേഴ്സ് ഇൻ പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഉയരലോട്ട് വന്നിട്ടുണ്ട് പിന്നെ മോൻ ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു ബാംഗ്ലൂരാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഫാമിലി പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അവരെല്ലാവരും എന്താ പറയുക സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബിസിയാണ് നാട്ടിലാണ് ഇപ്പോൾ അവരൊക്കെ ഉള്ളത് ごいがすね。 ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥിരം ഒരു സ്ഥലമല്ല നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോകണം അപ്പം ചേച്ചിയെ ഓഫ് കോഴ്സ് ഇപ്പോഴേ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു അപ്പം ഇനി നാട്ടിൽ പോയി എന്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്നാണ് എന്താണ് ഒരു എംബിഷൻ നാട്ടിൽ പോയി തീർച്ചയായിട്ടും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ളി ഇപ്പൊ ഞാൻ നമ്മുടെ ഭിന്നശേഷി ക്ഷേമ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാല് ടോട്ടലി ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ അതി അവകാശങ്ങൾ അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഫുള്ളി ഐൽ ബി വർക്കിംഗ് ഫോർ ദം അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ാണ് ഫ്യൂച്ചർ പ്ലാൻസ് സൂൺ ഇപ്പൊ ഇപ്പൊ ഈ ഒരു ലോകത്തുണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് സ്ട്രെസ് ദാ എനിക്ക് എന്റെ ജോലി ഉണ്ട് എനിക്ക് എന്റെ വലിയ പ്രശ്നം എന്റെ ജോലിന്റെ സ്ട്രെസ്സാണ് അത് മാത്രം ഞാൻ അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പം ചേച്ചീനെ പോലെയുള്ള ആൾക്കാർ പുറത്ത് വേൾഡ് എക്സ്പോ ലോകം ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ആ ടെൻഷൻ അത്ര മാനേജ് ചെയ്യാൻ പറ്റുന്നതും പോസിറ്റീവായിട്ട് ലോകത്തെ കാണുന്നതും അപ്പം ഇന്നത്തെ ഈ സ്ത്രീകൾക്ക് പലരും ഒന്നുകിൽ വർക്കിംഗ് ആയിരിക്കും ഒപ്പം അടുക്കള ഉണ്ടാവും വീട്ടിലത്തെ കാര്യങ്ങൾ ഇത് രണ്ടിലും അങ്ങ് വല്ലാണ്ട് ഇൻവോൾവായി അതാണ് ലോകം അതാണ് അതെൻ്റെ ടെൻഷൻ ഈ അങ്ങനത്തെ ആൾക്കാരോട് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ ആക്ച്വലി അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ആക്ച്വലി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണെങ്കിലും നമുക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടായിരിക്കില്ല അവർ വർക്ക് അവർ ചിൽഡ്രൻ അവർ ഫാമിലി അതിന്റെ ടെൻഷനും സ്ട്രെസ്സും മാത്രമായിരിക്കും നമ്മളെ ഹണ്ട് ചെയ്യുന്നത് ആക്ച്വലി ഇതിൽ നിന്നും ഇവർക്കൊക്കെ സമയം കൊടുക്കുന്നതിൽ ഈ ടെൻഷൻ്റെ ഒക്കെ ഒപ്പം തന്നെ കുറച്ച് എന്താ പറയാ മറ്റുള്ളവരുടെ ടെൻഷനും കൂടി നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ടെൻഷൻ ഇല്ലാതായി തീരും അവിടെ ആക്ച്വലി അതെ അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് മറ്റൊരു വ്യക്തിക്ക് സമയം കൊടുക്കാനായിട്ടില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ ഹാപ്പിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക ഒരു പ്രശ്നമേ അല്ലാതായി തീരും സോ ഈ ക്യാൻ റിലാക്സ് മെൻ്റലി അപ്പോൾ അതൊക്കെയാണ് എന്റെ ഐ ഐ തിങ്ക് എന്റെ സീക്രറ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ പോസിറ്റീവായിരിക്കുന്നതിന്റെ മീൻ വെച്ചാൽ വർക്കിംഗ് രണ്ട് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് എസ് ഐ ടോലി ബിഫോർ അപ്പോൾ അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള വർക്ക് അല്ലെങ്കിൽ അവരുടെ പാരൻസ് കോയറ്റി പാരൻസ് ആണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ആയിട്ടുള്ള ഡീലിങ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷിഫ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നു പിന്നെ പറഞ്ഞ പോലെ രോഗികളുടെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെയും അതുപോലെ സിംഗിൾ മദേഴ്സ് പിന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും എനിക്ക് സമയം ബാക്കിയാണ് സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ ഹൗ യു ടേക്ക് ഇറ്റ് അതെ ചേച്ചി ഇപ്പം വലിയൊരു അഡ്വൈസാ തന്നത് നമ്മുടെ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് കൂടിയിട്ട് അപ്പം അതിൽ കൂടെ കൂടി ചേർത്ത് പറയുകയാണ് ചേച്ചിയുടെ വിലപ്പെട്ട സമയം വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ട ഒരു വിലപ്പെട്ട സമയമാണ് ഞങ്ങളോട് കൂടി ഇപ്പം ചെലവഴിച്ചത് സത്യം പറഞ്ഞാൽ പുറം ലോകം അറിയണം ചേച്ചിയെ പോലുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് കൂടിയാണ് അപ്പൊ ഈ ഒരു വലിയ സമയം വിപ് ജി ടി വിടും ഷീ ടോക്കിനോടും ഇപ്പം ചെലവഴിച്ചതിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു അതോടൊപ്പം തന്നെ എന്നെ ഷീടോക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് തന്നെ എന്താ പറയാ അറിയിക്കുകയാണ് ഷീട്ടോക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിശിഷ്ട വ്യക്തിത്വമായി ഷീട്ടോക്കിന്റെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ ഉണ്ടാവും താങ്ക്